ന്യൂസ് അപ്ഡേറ്റ്. സൈക്കിളിൽ കേരളത്തിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര തിരിച്ച കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശി ഫായിസ് അഷ്റഫ് അലിക്ക് ബദർസമ്മ മെഡിക്കൽ സെന്റർ സ്വീകരണം നൽകി. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവും ഉയർത്തിയാണ് ഫായിസ് ലോകയാത്രയ്ക്കിറങ്ങിയത്. ഓഗസ്റ്റ് 15 തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ട ഫായിസ് ഇതിനോടകം 7 രാജ്യങ്ങളിലെ യാത്ര പൂർത്തിയാക്കുകയും കുവൈറ്റിൽ നിന്ന് ഇറാഖിലേക്കും തുടർന്ന് ഇറാനും അസർബൈജാനും ജോർജിയയും തുർക്കിയും പിന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ 2024 ലണ്ടനിൽ എത്തിച്ചേരും. ബദർസമ്മ മാനേജർ അബ്ദുൾ റസാഖ്, അഷ്റഫ് അയ്യൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റിലെ ആദ്യകാല സൂപ്പർ മാർക്കറ്റുകളിലൊന്നായ ഗൾഫ് മാർട്ട് വീണ്ടും തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. ഷുവൈക്കിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മുഗൾ മഹൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അശോക് കൽറയും ഡോക്ടർ അമീർ അഹമ്മദും ചേർന്ന് നിർവഹിച്ചു. ഗൾഫ് മാർട്ട് സിഇഒ രമേശ് ആനന്ദദാസ്, മാനേജ്മെന്റ് അംഗങ്ങൾ, ജീവനക്കാർ, അതിഥികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിന് ഏറെ പരിചിതമായ ഗൾഫ് മാർട്ടിനെ തിരിച്ചുകൊണ്ടുവരാനായതിൽ സന്തോഷമുണ്ടെന്ന് സിഒഒ രമേശ് ആനന്ദദാസ് പറഞ്ഞു. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതിനാലാണ് മികച്ചതും ന്യായവിലയ്ക്കും വസ്തുക്കൾ വാങ്ങാനാകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, മാംസ, വിവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഗൾഫ് മാർട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈക്കിൾ സഞ്ചാരി ഫായിസ് അലിയെ ഉദ്ഘാടന വേളയിൽ ആദരിച്ചു. യാത്രാ അനുഭവങ്ങൾ ഫായിസ് സദസ്സുമായി പങ്കുവയ്ക്കുകയുണ്ടായി. ഓൺകോസ് ക്യാഷ് ബാക്ക് ഓഫർ ഗൾഫ് മാർട്ട് ഷോറൂമുകളിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. 2023 കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഗൾഫ് മാർട്ട് സ്റ്റോറുകൾ തുറക്കുവാനാണ് പദ്ധതി. 1999 മുതൽ കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഗൾഫ് മാർട്ട് പിന്നീട് ഓൺകോസ്റ്റ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ അതേ മാനേജ്മെന്റിൽ കീഴിൽ തന്നെയാണ് ഗൾഫ് മാർട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സൗഹൃദം പുതുക്കിയും ചരിത്രപരമായ ബന്ധത്തെ ഉണർത്തിയും വിദേശകാര്യമന്ത്രിമാർ ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സലീം അബ്ദുള്ള അൽ ജാബിർ അസബാഹുമായാണ് സംഭാഷണം നടത്തിയത്. ഉഭയകക്ഷി ബന്ധത്തിന്റെ സുപ്രധാന മേഖലകൾ, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങൾ എന്നിവയും ഇരുവരും ചർച്ച ചെയ്തു. രണ്ട് വിദേശകാര്യമന്ത്രിമാരും മുമ്പ് യുഎസിൽ അതത് രാജ്യങ്ങളുടെ അംബാസിഡർമാരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളവരാണ്. 2021 ജൂണിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കുവൈറ്റ് സന്ദർശനം നടത്തുകയും ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിലെ സഹകരണം ഉൾപ്പെടെ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എഞ്ചിനീയർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ച രജിസ്ട്രേഷൻ ഡ്രൈവ് ജനുവരി 7 വരെ നീട്ടി. എഞ്ചിനീയർമാരുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ മാസം ഡിസംബർ 8 രജിസ്ട്രേഷൻ ഡ്രൈവ് എംബസി ആരംഭിച്ചത്. നിരവധി പേർ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ട്. പ്രശ്നപരിഹാര ചർച്ചകളിൽ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുവൈറ്റിലെ മുഴുവൻ ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. രജിസ്ട്രേഷനു വേണ്ടി എംബസി വെബ്സൈറ്റിൽ ഗൂഗിൾ ഫോം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആക്ടിംഗ് പ്രസിഡന്റ് രൂപേഷ് തോട്ടത്തലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റായി അബ്ദുൾ കരീമിനെയും വൈസ് പ്രസിഡന്റായി രൂപേഷ് തോട്ടത്തിൽ, ജനറൽ സെക്രട്ടറിയായി വിനയൻ അഴിക്കോടിനെയും ട്രഷററായി വിനോദിനെയും തെരഞ്ഞെടുത്തു. വനിതാ ചെയർപേഴ്സണായി വനജാരാജനും രക്ഷാധികാരിയായി മധുമാഹിയും ഉപദേശക സമിതി അംഗമായി അജിത് പൊയിലൂരിനെയും തെരഞ്ഞെടുത്തു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന ഉപദേശക സമിതി അംഗം സുശീലയ്ക്ക് സ്നേഹോപകാരവും യോഗത്തിൽ കൈമാറി. മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബസേലിയോ 2023-24 ലോഗോ പ്രകാശനം ചെയ്തു. മലങ്കര സഭയുടെ ബാംഗ്ലൂർ ഭദ്രസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം വെത്രോപ്പെളിത്ത പ്രകാശനകർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് ഫാദർ ലിജു കെ പൊന്നച്ചൻ, ഫാദർ ഡോക്ടർ ബിനു പാറയ്ക്കൽ, ഇടവക ട്രസ്റ്റി സാബു എലിയാസ് തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. NSS കുവൈറ്റ് അബ്ബാസിയ ഫർവാനിയ കരയോഗങ്ങൾ സംയുക്തമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പ്രതാപചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥാപക അംഗങ്ങളായ KP വിജയകുമാർ, ഓമനക്കുട്ടൻ നൂറനാട്, AP ജയകുമാർ എന്നിവരെ ആദരിച്ചു. അബ്ബാസിയ ഫർവാനിയ ഏരിയയുടെ 2023 വർഷത്തെ കലണ്ടർ വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. NSS കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി.
അബ്ബാസിയ കോർഡിനേറ്റർ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കാർത്തിക് നാരായണൻ, ട്രഷറർ അശോക് പിള്ള, വനിതാ സമാജം കൺവീനർ കീർത്തി സുമേഷ്, വെൽഫെയർ കോർഡിനേറ്റർ അനീഷ് തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ വാർഷിക കോൺഫറൻസ് സംഘടിപ്പിച്ചു. കുവൈറ്റ് സെന്റ് സ്റ്റീഫൻ ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെയും സെന്റ് സ്റ്റീഫൻ സൺഡേ സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് കുവൈറ്റിലെ 4 ഇടവകകളിലെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ വാർഷിക കോൺഫറൻസ് നടത്തിയത്. ഫാദർ ജേക്കബ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജിനീഷ് ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു. ഓർത്തഡോക്സ് സഭ ബാംഗ്ലൂർ ഭദ്രസനാധിപൻ ഡോക്ടർ എബ്രഹാം മോർ സെറാഫി മെത്രോപൊലിത്ത കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ ഡിജിറ്റലൈസേഷൻ ഡയറക്ടർ കുര്യൻ വർഗീസ്, സെന്റ് ഗ്രിഗോറിയോസ് വേദ മഹാവിദ്യാലയ ഹെഡ് മാസ്റ്റർ ഷിബു അലക്സ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആത്മബോധോദയ സംഘം ചെറുകോൾ ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ കുവൈറ്റ് ശാഖയുടെ വൃതസമാപനവും സമ്മേളനവും നടന്നു. ആശ്രമാധിപതി ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ കൽപ്പന പ്രകാരം നടത്തിവരുന്ന ചടങ്ങിനോടൊപ്പം ഇരുമുടി നിറയ്ക്കലും അന്നദാനവും നടന്നു. പ്രദീഷ് സോമരാജൻ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ സുരേഷ് സ്വാഗതം പറഞ്ഞു. മനോജ് മാവേലിക്കര ഉദ്ഘാടനവും സേവാദർശൻ പ്രസിഡന്റ് പ്രവീൺ വാസുദേവൻ മുഖ്യപ്രഭാഷണവും നടത്തി. ഭാരതീയ സംസ്കൃതിയുടെ ആചാര്യന്മാർക്കൊപ്പം ശുഭാനന്ദ ഗുരുദേവനും സ്ഥാനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ മഹാത്മയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും ഒക്കെ നടത്തിയ ത്യാഗ ഉജ്ജ്വലമായ സമരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാമിജി കണ്ടത് ആ ഭ്രാന്താലയം എന്ന് തീർത്ഥാലയമായി മാറിയത്. ബിനോയ് ചന്ദ്രൻ, വത്സരാജൻ, മനു, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. രാജപ്പൻ ചുനക്കര നന്ദി അറിയിച്ചു.